ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ആവോലി അല്ലാന്നുണ്ടെങ്കിൽ ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നാരങ്ങ നീരാണ്. നാരങ്ങ നീര് കുറച്ച് അധികം തന്നെ എടുക്കാം. മീനിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നാരങ്ങ നീര് തന്നെ എടുക്കാം. ഞാൻ 3-4 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മീനിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. വലിയ സവോള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സവോള എടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ റോസ് മല്ല് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിനി തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നോളൂ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളും ഉപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലെ എണ്ണയൊക്കെ തിളങ്ങി വരുന്നതിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേവി വളരെ ഡ്രൈ ആയിട്ട് പോകും, അപ്പോൾ ഫിഷിൽ പിടിക്കില്ല. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഫിഷിനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം നാരങ്ങ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് മസാല ഇനി ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഴയില കൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം.
പാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാഴയിലയും പൊതിച്ചുള്ള ഫിഷും ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വാഴയിലയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഈ വാഴയിലയുടെ മണമൊക്കെ അതിനകത്തേക്ക് എത്തിയിട്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. ഈ ഫിഷിന് കിട്ടുന്നത് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വാഴയിലയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റാണ്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോഴേ അറിയാം വളരെ സോഫ്റ്റ്.